ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ഹിന്ദു മതമൗലികവാദികളുടെ ആക്രമണത്തിൽ 8 മാസം ഗർഭിണിയായിരുന്ന ക്രൈസ്തവ യുവതിക്ക് കുഞ്ഞിനെ നഷ്ടമായി. മോർണിംഗ് സ്റ്റാർ ന്യൂസാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മധ്യപ്രദേശിലെ ബാർവാനി ജില്ലയിൽ ദേവജ ഗ്രാമത്തിലാണ് സംഭവം. കൃതജ്ഞതാ പ്രാർത്ഥനകൾക്കായി ഒരു വീട്ടിൽ സംഗമിച്ചിരുന്ന ക്രൈസ്തവരെയാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘിലെ ആളുകൾ ആക്രമിച്ചത്. രാത്രി 8 മണി മുതൽ വെളുപ്പിന് 1 മണി വരെയായിരുന്നു പ്രാർത്ഥന സംഘടിപ്പിച്ചിരുന്നത്. ആരാധനാലയ നിർമ്മാണം ഇനി മുതൽ കളക്ടറുടെ അനുവാദം ആവശ്യമില്ല. മതപരമായ ആവശ്യത്തിനും ആരാധനയ്ക്കും വേണ്ടി കെട്ടിടം നിർമ്മിക്കുന്നതിനോ പുനർനിർമ്മിക്കുന്നതിനോ ജില്ലാ കളക്ടറുടെ അനുമതി വേണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി. പകരം ഇതിനുള്ള അധികാരം പൂർണ്ണമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. മന്ത്രിസഭയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. നിലവിലുള്ള വ്യവസായ പ്രകാരം ആരാധനാലയങ്ങളുടെ നിർമ്മാണത്തിന് ജില്ലാ കളക്ടറുടെ അനുമതി ആവശ്യമായിരുന്നു. ആ അനുവാദമാണ് മന്ത്രിസഭ ഒഴിവാക്കിയിരിക്കുന്നത്. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ തടങ്കൽ, പാർലമെന്റിൽ ബഹളം. സാമൂഹ്യ പ്രവർത്തകനായ 83 വയസ്സുള്ള വൈദികൻ രോഗിയായിരുന്നിട്ടും അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത് പൗര അവകാശങ്ങളുടെ ലംഘനമാണെന്ന കേരള കോൺഗ്രസ് എം നേതാവ് തോമസ് ചാഴിക്കാടിന്റെ നിലപാടിനെ BJP അംഗം നിഷികാന്ത് ദുബായ് എതിർത്തതാണ് ബഹളത്തിന് ഇടയാക്കിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടിയന്തരമായി ഇടപെട്ട് ഫാദർ സ്റ്റാൻ സ്വാമിയെ എത്രയും വേഗം മോചിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന ചാഴിക്കാടിന്റെ ആവശ്യത്തിന് പിന്തുണയുമായി മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് MP സൗഗത റോയിയും കോൺഗ്രസിലെ ഡീൻ കുര്യാക്കോസും രംഗത്തെത്തി. തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെടാതെ സൂക്ഷിച്ച പുരാതന അറമായ പ്രാർത്ഥന കയ്യെഴുത്ത് പ്രതി പാപ്പയ്ക്ക് കൈമാറി. വടക്കൻ ഇറാഖിലെ ക്രിസ്ത്യൻ പട്ടണമായ ഖൊരൈഗോഷ് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ നിയന്ത്രണത്തിലായിരുന്ന കാലത്ത് തീവ്രവാദികളുടെ കയ്യിൽപ്പെടാതെ സംരക്ഷിച്ച ചരിത്രപരവും അമൂല്യവുമായ പ്രാർത്ഥന കയ്യെഴുത്ത് പ്രതി ഫ്രാൻസിസ് പാപ്പയ്ക്ക് കൈമാറി. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് യേശു സംസാരിച്ചിരുന്ന അറമായ ഭാഷയിലുള്ള പ്രാർത്ഥന കയ്യെഴുത്ത് പ്രതി അപ്പസ്തോലിക മന്ദിരത്തിലെ ലൈബ്രറിയിൽ വെച്ച് കൈമാറിയത്. ഇറ്റലിയിലെ 87 അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളടങ്ങിയ അസോസിയേഷന്റെ സംരക്ഷണത്തിലായിരുന്നു ഈ അമൂല്യ ഗ്രന്ഥം. ക്രൈസ്തവ വിശ്വാസം തിന്മയാണെന്ന് പരിശീലനം. ചൈനയിൽ വിദ്യാഭ്യാസത്തിലൂടെയും മതപീഡനമെന്ന് റിപ്പോർട്ട്. ദൈവത്തിന് പകരം കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഷീ ജിൻപിങ്ങിനെ ആരാധിക്കാനും മാതാപിതാക്കളെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും നിഷ്കളങ്കരായ സ്കൂൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനുള്ള നടപടികൾ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഊർജിതപ്പെടുത്തിയതായി മാധ്യമ റിപ്പോർട്ട്. ശരിയായ ആശയങ്ങളും ചിന്തകളും എന്ന പേരിൽ വളർന്നുവരുന്ന യുവതലമുറയെ നിരീശ്വരവാദികളാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ചൈനീസ് ഭരണകൂടം ത്വരിതപ്പെടുത്തി എന്നാണ് എബോക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഉത്തരാഖണ്ഡ് ദുരന്തത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച ഫ്രാൻസിസ് പാപ്പ. ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ വെള്ളപ്പൊക്ക ദുരന്തത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച ഫ്രാൻസിസ് പാപ്പ. ചമോലി ജില്ലയിൽ നന്ദാദേവി മഞ്ഞുമലയുടെ ഭാഗം ഇടിഞ്ഞുവീണ് ഉണ്ടായ ദുരന്തത്തിനിരയായവരെ പാപ്പ ബുധനാഴ്ച പ്രഭാഷണവേളയിൽ അനുസ്മരിക്കുകയായിരുന്നു. അബോഷൻ നിയമവിധേയമാക്കിയ ശേഷം നോർത്തേൺ അയർലൻഡിൽ ഗർഭച്ഛിദ്രം ചെയ്തത് 1091 കുഞ്ഞുങ്ങളെ. 2020 മാർച്ച് 31 നോർത്തേൺ അയർലൻഡിൽ അബോഷൻ നിയമവിധേയമാക്കിയതിനു ശേഷം 1091 കുഞ്ഞുങ്ങളെ ഗർഭച്ഛിദ്രം ചെയ്തതായി ആരോഗ്യവകുപ്പ് വെളിപ്പെടുത്തി. അബോഷൻ നിയമം അംഗീകരിച്ച UKയിലെ അവസാന പ്രദേശമാണ് അയർലൻഡ്. നിലവിലെ നിയമം ഗർഭാവസ്ഥയുടെ 12 വരെ സ്വമേധയാ ഗർഭച്ഛിദ്രം നടത്തുവാൻ അനുവദിക്കുന്നു. അമ്മയുടെ ശാരീരികമോ മാനസികമോ ആയ ആരോഗ്യത്തിന് അപകട സാധ്യതയുള്ള കേസുകളിൽ 24 വരെയാണ്. അതിനുശേഷമാണ് വ്യാപകമായി ഗർഭച്ഛിദ്രം നടത്തപ്പെട്ടതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ബൊക്കോഹറാം തീവ്രവാദ ഗ്രൂപ്പിന്റെ ഇരകൾക്കായി വീടുകൾ നിർമ്മിച്ചു നൽകി കത്തോലിക്ക സഭ. നൈജീരിയയിലെ യോല രൂപതയിൽ ബൊക്കോഹറാം എന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ ഇരകളായവർ 5 വർഷത്തിലേറെയായി ക്യാമ്പുകളിലാണ് താമസിക്കുന്നത്. കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ അവർക്കായി നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി വരുന്നു. യോല ബിഷപ്പ് സ്റ്റീഫൻ ഡാമി മംസ അറിയിച്ചതാണ് ഇക്കാര്യം. ഇസ്ലാമിക മതമൗലികവാദ ഗ്രൂപ്പിന്റെ ആക്രമണത്തെ തുടർന്ന് ഗ്രാമങ്ങളും വീടുകളും ഉപേക്ഷിക്കേണ്ടി വന്ന നിരവധി ആളുകളാണ് ഇവിടെയുള്ളത്. ആഭ്യന്തരമായി നാടുകടത്തപ്പെട്ട ആളുകൾ 6 വർഷമായി ഈ രൂപതയിൽ താമസിക്കുന്നു. ഇവർ തികച്ചും ക്ഷീണിതരാണ്. ജീവിതം പുതുതായി ആരംഭിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പിന്തുണയ്ക്കുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ക്യാമ്പുകളിൽ ഇത്രയധികം ആളുകളുടെ ജീവിത നിലവാരം നിലനിർത്തുന്നത് രൂപതയ്ക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. ബിഷപ്പ് മംസ അഭിപ്രായപ്പെട്ടു.
ലൂർദിലെ നീരുറവയിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത ഘടകം. വർഷങ്ങളായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരും രോഗികളും ലൂർദിലെ അത്ഭുത നീരുറവയിലെ ജലം ഉപയോഗിച്ച് സൗഖ്യം നേടിവരുന്നു. പരിശുദ്ധ മാതാവിന്റെ നിർദ്ദേശപ്രകാരം വിശുദ്ധ ബെർണഡീറ്റാണ് അത്ഭുത നീരുറവ കണ്ടെത്തിയത്. രോഗശാന്തി നൽകുന്ന എന്തു ഘടകമാണ് ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നതെന്ന് അറിയാനായി നിരവധി ശാസ്ത്രജ്ഞർ പല കാലങ്ങളിലും പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ സവിശേഷമായി ഒന്നും അതിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശുദ്ധവും പാനയോഗ്യവുമാണ് എന്നത് മാത്രമായിരുന്നു കണ്ടെത്തൽ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. വിശുദ്ധ അതാവുക്കൂസ്, ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.